ഹായ് ഹലോ വെൽക്കം ടു yet another yummy episode of food on road ഇനിയാ ഷോ അത്രയും മിസ് ചെയ്യുന്നുണ്ട് ട്ടോ ആയിൽ അങ്ങനെയേ വരുന്നുള്ളൂ അപ്പോൾ എന്തായാലും ഫസ്റ്റ് ഓഫ് ഓൾ എപ്പിസോഡ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ കൈരളി ചാനലിലെ ഷ്രില്ല് ഔട്ട് ഫുഡ് ഓൺ റോഡ് എന്നീ രണ്ട് പ്രോഗ്രാംസ് ആണ് എന്നെ നിങ്ങളിലേക്ക് അടുപ്പിച്ചതും അപ്പോൾ നിങ്ങളുടെ സ്നേഹമൊക്കെ കിട്ടിയതും ആ ചാനലിലൂടെയാണ് അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ എപ്പിസോഡ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ കൈരളി ചാനലിനോടും എൻ്റെ പ്രൊഡ്യൂസേഴ്സായിരുന്ന അസ്മിത നമ്പ്യാറിനോടും അതോടൊപ്പം തന്നെ പ്രീത പള്ളത്ത് നിർദ്ദേശിക്കും സ്പെഷ്യൽ താങ്ക്സ് ഒപ്പം നമ്മുടെ പഴയ ഫുഡ് ഓൺ റോഡ് ക്രൂവിനെ എൻ്റയർ ക്രൂവിനെ മിസ് ചെയ്യുന്നുണ്ട് നമ്മളിപ്പോൾ ബോംബെയിലാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് സോ വെൽക്കം ടു മുംബൈ നമുക്ക് ബോംബെ എന്ന് പറയുന്ന നഗരത്തെ കുറിച്ച് അറിയാവുന്നത് പ്രിയദർശൻ സിനിമകളിലൂടെയാണ് പ്രിയദർശൻ സാറിന്റെ സിനിമ അഭിമന്യു ആയിക്കോട്ടെ അതിലെല്ലാം നമുക്ക് ഈ ധാരാവി സ്ലംസ് അതുപോലെ തന്നെ എന്ത് പറയുക അങ്ങനെയുള്ള ഒരു ഡാർക്ക് ഷെയ്ഡ്സ് ആണ് നമുക്ക് ബോംബെയെ കുറിച്ച് അറിയാവുന്നത് പക്ഷേ ബോംബെ എന്ന് പറയുന്ന മുംബൈ എന്ന് പറയുന്ന ഈ നഗരത്തിൽ ഒരുപാട് പോസിറ്റീവ് സൈഡ്സ് ആണ് അതിനേക്കാൾ ഒരുപാടുള്ളത് അപ്പോൾ എന്തായാലും ആ പ്രിയദർശൻ സാറിൻ്റെ ഒരു ഫിലിമിലെ ഷോട്ട് ഉണ്ട് അഭിമന്യു സിനിമയിലെ പാട്ടിലൊക്കെ പ്രാവുകൾ പറന്നു പോകുന്നുണ്ട് ഇവിടെ കുറേ പ്രാവുകൾ ഇരിപ്പുണ്ട് ആ പ്രാവുകളെ പറത്താനായിട്ട് ഞാനൊന്ന് ശ്രമിക്കുകയാണ് ഗേറ്റ്വേ ഓഫ് ഇന്ത്യയിൽ നിന്ന് നമുക്ക് പോകാനുള്ളത് ഇന്ത്യയിലെ ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള എലിഫന്റ കേവ്സിലേക്കാണ് എലിഫന്റ കേവ്സിലേക്ക് പോകുന്നത് ബോട്ടിലൂടെയാണ് ഏകദേശം 10 കിലോമീറ്റർ നമ്മൾ ഇവിടെ നിന്ന് ബോട്ടിലൂടെ ട്രാവൽ ചെയ്യണം ബോട്ടിൽ ഒരാൾക്ക് 225 രൂപയാണ് ടിക്കറ്റ് ഫെയർ 10 കിലോമീറ്റർ ബോട്ട് യാത്ര നിങ്ങൾക്ക് എൻജോയ് ചെയ്യാം അത് മാത്രമല്ല എലിഫന്റ കേവ്സിലേക്ക് ഒരുപാട് സമയം നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാം അതായത് ഏറ്റവും മനോഹരമായിട്ടുള്ള ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ഇന്ത്യയിലെ ഏറ്റവും നല്ല സ്ഥലങ്ങളിൽ ഒന്നാണ് എലിഫന്റ കേവ്സ് അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് താജ് പാലസിന് മുമ്പിലാണ് താജ് പാലസ് എന്ന് നമുക്കറിയാം താജ് ഹോട്ടലിൽ ഇന്ത്യയിലെ വൺ ഓഫ് ദി മോസ്റ്റ് ഏറ്റവും പ്രോമിനൻ്റ് ആയിട്ടുള്ള ഒരു ഹോട്ടലാണ് അജ്മൽ കസബിൻ്റെ അറ്റാക്ക് ഉണ്ടായതിനു ശേഷം അവർ പുതിയൊരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്തു താജ് ടവർ എന്ന് പറഞ്ഞത് അത് ഇതിൻ്റെ തൊട്ടപ്പുറത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നു താജ് ടവർ അപ്പോൾ താജ് പാലസ് ആൻഡ് താജ് ടവർ വരുന്ന ആൾക്കാർക്ക് ഈ ഹോട്ടലൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു കട്ടൻ ചായയ്ക്ക് 2000 രൂപ മാത്രമാണ് സോ നമുക്ക് ആ ഒരു എക്സ്പീരിയൻസ് നേടാനായിട്ട് ഇവിടെ പറ്റും അതിന് ഫുൾ പെർമിഷൻ ഇവിടെയുണ്ട് അപ്പോൾ താജിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഒരു കട്ടൻ ചായ കുടിച്ച് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കുന്നു അപ്പോൾ ഇത് ഈ ഒരു ബിൽഡിങ്ങും ബോംബെ എന്ന് പറയുമ്പോൾ നമുക്ക് ഏറ്റവും ഓർമ്മ വരുന്നതും ഇത് തന്നെയാണ് താജ് ഹോട്ടലിൽ ബോംബെയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് അപ്പോൾ എന്തായാലും നമുക്ക് ഇന്ത്യ ഗേറ്റ് വേ ഓഫ് ഇന്ത്യയുടെ അടുത്താണ് വരുന്നത് നമുക്ക് ഗേറ്റ് വേ ഓഫ് ഇന്ത്യയുടെ ഓപ്പോസിറ്റായിട്ടാണ് വരുന്നത് അപ്പോൾ ഇത് രണ്ടും നമുക്ക് എൻജോയ് ചെയ്യാം വൈകുന്നേരങ്ങളിലൊക്കെ നല്ല രസമാണല്ലോ ഇരിക്കാനായിട്ട് അപ്പോൾ ബീച്ചുണ്ട് തൊട്ടടുത്ത് നല്ല കാറ്റുണ്ട് അതോടൊപ്പം തന്നെ കാണാനായിട്ട് ഏറ്റവും മനോഹരമായിട്ടുള്ള ഈ ഒരു കാഴ്ച ഒരു രക്ഷയില്ല കേട്ടോ നല്ല രീതിയിലുള്ള കൺസ്ട്രക്ഷൻ അതായത് 18-ാം ആണ്ട് ബ്രിട്ടീഷേഴ്സ് ഇവിടെ ഭരിച്ചിരുന്ന സമയത്ത് അവരുണ്ടാക്കിയ കുറേ ബിൽഡിങ്സാണ് ഇവിടെ കാണുന്നത് അപ്പോൾ മിക്ക ബിൽഡിങ്സും അത്തരത്തിലുള്ള ബിൽഡിങ്സിൻ്റെ ഏരിയയാണ് ഈ ഏരിയ മുഴുവൻ ഷൂട്ടിംഗ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ല ഷൂട്ടിംഗ് ഫ്രണ്ട്ലി ആണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാ പെർമിഷൻ കിട്ടാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം വളരെ ഈസിയാണ് അല്ലാതെ തന്നെ ഒരുപാട് ആൾക്കാർ ഇവിടെ ഷൂട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിനുള്ള റെസ്ട്രിക്ഷൻസ് ഒന്നും തന്നെ ഇല്ല നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ പാർക്കിങ്ങിനുള്ള പാർക്കിംഗ് ഓരോ ഏരിയയിലും നല്ല ഫീ അവർ ഈടാക്കുന്നുണ്ട് 1 മണിക്കൂറിന് 70 രൂപയാണ് പാർക്കിങ്ങിന് അവർ വാങ്ങുന്നത് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഓൺ വെഹിക്കിളിലാണ് വരുന്നതെങ്കിൽ ഇവിടെ പാർക്ക് ചെയ്യാം 1 hour 70 rupees ആണ് അവർ പാർക്കിങ്ങിന് കൊടുക്കുന്നത് മാത്രമല്ല ഷൂട്ട് ചെയ്യാം ഫോട്ടോസ് എടുക്കാം അതിനൊന്നും യാതൊരു റെസ്ട്രിക്ഷനും ഇല്ല ഇവിടെ അപ്പോൾ എന്തായാലും മനോഹരമായിട്ടുള്ള ഈ സ്ഥലങ്ങളിൽ നിന്നും അടുത്തൊരു ജിൽ ജിൽ സ്ഥലത്തേക്കാണ് പോകുന്നത് ഈ ഒരു ബിൽഡിങ് നമ്മൾ ഒരുപാട് ഹിന്ദി സിനിമകളിൽ കണ്ടിട്ടുണ്ട് മുംബൈയിലെ ഒരു സിഗ്നേച്ചറാണ് ഈ ഒരു ബിൽഡിംഗ് എന്ന് പറയുന്നത് ഇപ്പോൾ സെൻട്രൽ ലൈബ്രറി ആയിട്ടാണ് യൂസ് ചെയ്യുന്നത് 1804 ഈ ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്തത് മാത്രമല്ല നല്ല ഒരുപാട് സിനിമകൾ ഞാൻ സിനിമയുടെ പേര് പറഞ്ഞാൽ നമ്മുടെ സഞ്ജയ് ദത്തിൻ്റെ മുന്നാബായി MBBS മുന്നാബായി MBBSലെ ആ ഒരു സീൻ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഈ ഒരു ബിൽഡിംഗ് നോക്കിയാൽ മനസ്സിലാവും ആ ഒരു കോളേജിൻ്റെ സീക്വൻസിലൊക്കെ എടുത്തിട്ടുണ്ട് അത് മാത്രമല്ല ഒരുപാട് സിനിമകളിൽ ഇത് ഈ ഒരു ബിൽഡിംഗ് ഒരു സിഗ്നേച്ചറാണ് ബോംബെയുടെ അപ്പോൾ ഇവിടെ ഒരുപാട് ആൾക്കാർ വരാറുണ്ട് ഇതൊരു ടൂറിസം സ്പോട്ട് തന്നെയാണ് ഒരുപാട് ആൾക്കാർ ഫോട്ടോ ക്ലിക്ക് ചെയ്യാനുള്ള ഏറ്റവും നല്ലൊരു സ്പോട്ടായിട്ടാണ് കാണുന്നത് അപ്പോൾ നിങ്ങൾ വരുന്ന സമയത്ത് ഇവിടെ വരിക ഒരു ഫോട്ടോ ക്ലിക്ക് ചെയ്യുക ഓക്കെ അപ്പോൾ ഈ കാണുന്നതാണ് ബൂട്ട് ഹൗസ് എന്ന് പറയും അത് കുട്ടികൾക്ക് ഭയങ്കര രസമാണ് ഞാൻ ഈ ബൂട്ട് ഹൗസിൽ പോയിട്ടുണ്ട് നേരത്തെ അപ്പോൾ കുട്ടികൾക്ക് ഇതിനകത്ത് ഈ ബൂട്ടിലൂടെ കയറി മേലിലേക്ക് പോവാം അപ്പോൾ കൊച്ചുകുട്ടികൾക്ക് അത് മാത്രമല്ല മനസ്സിൽ ചെറുപ്പം അല്ല മനസ്സിൽ കുട്ടിത്തമുള്ള എല്ലാവർക്കും അല്ലേ മക്കളെ നമ്മൾ മുംബൈയിലെ ചൗപ്പാട്ടി എന്ന് പറയുന്ന സ്ഥലമാണ് ചൗപ്പാട്ടി ഫേമസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗണേശ പൂജ ഗണപതി പൂജ നടക്കുന്ന സമയത്ത് വിഗ്രഹങ്ങൾ വിസർജ്ജനം ചെയ്യുന്ന സ്ഥലമാണ് ചൗപ്പാട്ടി അതായത് ആ സമയത്ത് ഭയങ്കര തിരക്കായിരിക്കും ഇവിടെ കാണാൻ ഒത്തിരി ഭംഗിയാണ്
അങ്ങനെയാണ് ഈ ചൗപ്പാട്ടി ബീച്ച് അറിയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ചൗപ്പാട്ടി നമുക്ക് ഈ സൈഡ് കാണാൻ പറ്റും. ക്യാമറ ഒന്ന് ഈ സൈഡിലോട്ട് പോകും. അസ്സലാമലൈക്കും. നമ്മൾ നിൽക്കുന്നത് ഹാജി അലി ദർഗയിലേക്ക് പോകുന്ന വഴിയാണ്. ഹാജി അലി ദർഗ എന്ന് പറയുമ്പോൾ മുംബൈയിൽ തന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ എല്ലാ മതത്തിൽപ്പെട്ട ആൾക്കാരും വരുന്ന ഒരു വിശ്വാസ കേന്ദ്രമാണ്. വളരെയധികം വിശ്വാസമാണ് ഈ ഒരു ഹാജി അലി ദർഗയിലുള്ളത്. ഹാജി അലി ദർഗയെ കുറിച്ച് ഒരുപാട് പറയാനുണ്ട്. നമ്മൾ ഏകദേശം ഇവിടെ നിന്ന് 2 കിലോമീറ്റർ ദൂരം നമ്മൾ നടന്നു വേണം ദർഗയിലേക്ക് എത്താനായിട്ട്. ദർഗയിൽ പോകുന്നതിന് മുമ്പ് നമ്മൾ സ്ത്രീകളാണെങ്കിൽ അവരുടെ തല മറയ്ക്കണം. അതുപോലെ നമ്മൾ തൊപ്പി, നമ്മൾ സാധാരണ നിസ്കരിക്കാനൊക്കെ വയ്ക്കുന്ന തൊപ്പിയില്ല, ആ തൊപ്പി ധരിച്ച് അതേ കസ്റ്റമിൽ എല്ലാ മതസ്ഥരും ഈ അമ്പലം അല്ല പള്ളിയല്ല അങ്ങനെ ഒരു വ്യത്യാസമേ ഇല്ല ഹാജി അലി ദർഗയിൽ വരാറുണ്ട്. നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത്, ആ നമ്മൾ ദുവാ എന്ന് പറയും, ആ ദുവയൊക്കെ ഇവിടെ വന്ന് നമ്മൾ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അത് സഫലമാകുമെന്നാണ് എല്ലാവരുടെയും വിശ്വാസം. നമ്മളിവിടുന്ന് അവിടെ പള്ളിയിൽ സമർപ്പിക്കാനായിട്ട് പൂക്കളുണ്ട്. അതുപോലെ തന്നെ ഇതുപോലുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് അവിടെ സമർപ്പിക്കാം. ഇതാണ് മുംബൈയിലെ മറീൻ ഡ്രൈവ്. മറീൻ ഡ്രൈവ് എന്ന് പറഞ്ഞാൽ ക്വീൻസ് നെക്ലസ് എന്നും അറിയപ്പെടാറുണ്ട്. കാരണം ഇത് രാത്രി കാണാൻ നല്ല ഭംഗിയാണ്. അത് ആ ഗ്ലിറ്റർ ചെയ്യുന്ന നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒന്ന് ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ട് നോക്കി ആ സൈഡ് നമ്മൾ നോക്കി ആ ഗ്ലിറ്ററിങ് കാണാൻ പറ്റുമോ, എത്രത്തോളം കാണാൻ പറ്റും എന്നറിയില്ല. കാരണം നമ്മൾ ഉച്ച സമയത്താണ് വന്നിരിക്കുന്നത്, ഏകദേശം 2:30 മണിക്കാണ്. അപ്പോൾ അതുകൊണ്ട് അത്ര ക്ലാരിറ്റി ഇല്ല, പക്ഷേ കാണാനായിട്ട് നമുക്ക് നല്ല ഭംഗിയാണ്. മറീൻ ഡ്രൈവിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ പാവപ്പെട്ടവരും പണക്കാരും എല്ലാവരും ഒത്തുചേരുന്ന ഒരു സ്ഥലമാണ്. ബോംബെയിലെ എല്ലാ തരത്തിലുള്ള ആൾക്കാരും നമുക്കിവിടെ മറീൻ ഡ്രൈവിൽ കാണാനായിട്ട് സാധിക്കുന്നു. Yes, we are entering Worli Ceiling. Worli Ceiling എന്ന് പറയുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ഇവിടെ ആൾക്കാരെ അട്രാക്ട് ചെയ്യുന്ന ഒരു പോയിന്റ് ആണ് Worli Ceiling. ശരിക്കും പറഞ്ഞാൽ കാറിലൂടെ ഈ Worli Ceiling ബ്രിഡ്ജിലൂടെ ഉള്ള ഒരു ജേണി എന്ന് പറഞ്ഞാൽ ഒരു എക്സ്പീരിയൻസ് തന്നെയാണ്. 10 കിലോമീറ്ററോളം കടലിന് മുകളിലൂടെ, കടലിന് മുകളിൽ, എക്സാക്ട്ലി കടലിന് മുകളിലൂടെയാണ് ഈ പാലം നിർമ്മിച്ചിരിക്കുന്നത്. ഈ ഒരു പാലത്തിന് ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ അതാ ഇത്രയും നല്ല രീതിയിൽ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നു. ഇനി ഇതിൻ്റെ ആ ഒരു ഹാങ്ങിങ് ബ്രിഡ്ജ് വരുന്നത് മിക്കവാറും നമ്മൾ ഒരുപാട് സിനിമകളിൽ, നമ്മുടെ ലൂസിഫറിൽ ലാസ്റ്റ് നമ്മൾ കണ്ടിട്ടുണ്ട്, അതുപോലെ ഒരുപാട് ഹിന്ദി സിനിമകളിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഈ ഒരു ബ്രിഡ്ജിലെ സീക്വൻസ്. അപ്പോൾ അത് നമുക്ക് ഇതിനകത്ത് കാണാനായിട്ട് സാധിക്കും. നമുക്ക് നോക്കാം ഈ ബ്രിഡ്ജിലേക്കാണ് നമ്മൾ പോകുന്നത്. കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് ഈ ബ്രിഡ്ജിനെ കുറിച്ച് അറിയാം. ബോംബെയുടെ ഒരു സിഗ്നേച്ചർ തന്നെയാണ് ഈ ബ്രിഡ്ജ് എന്ന് പറയുന്നത്. ബോംബെയുടെ ഒരു സിഗ്നേച്ചർ തന്നെയാണ്, ശരിക്കും അബ്സല്യൂട്ട്ലി അമേസിംഗ്. നമ്മുടെ ഈ ഒരു ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ 10 കിലോമീറ്റർ നമ്മൾ കടലിന് മേളിൽ കൺസ്ട്രക്ട് ചെയ്ത ഒരു ബ്രിഡ്ജിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അമേസിംഗ് വ്യൂ ആണ് നമ്മളിപ്പോ കാണുന്നത്. നമ്മൾ ആ ശരിക്കും പറഞ്ഞാല് ആ സീലിംഗ് ബ്രിഡ്ജിന്റെ നടുക്കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്.